അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് കമാ സ്വല്ലൈത അലാ ഇബ്രാഹീം وعلى آل إبراهيم إنك حميد مجيد. വളരെ ബഹുമാനവും സ്നേഹവുമുള്ള അഭിമന്യരായ ഉസ്താദുമാരെ, സ്നേഹനദികളായ വിദ്യാർത്ഥി സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, അള്ളാഹുവിൻ്റെ അതിമഹത്തായ അനുഗ്രഹം കൊണ്ട് അനുഗ്രഹീതമായ ഈ ഒരു ഒത്തുകൂടലിൽ നമുക്കൊക്കെയും പങ്കാളികളാവാൻ അള്ളാഹു ഭാഗ്യം തന്നു. അള്ളാഹു നമ്മിൽ നിന്ന് സ്വീകരിക്കട്ടെ. നമ്മിൽ നിന്ന് വിട പറഞ്ഞു പോയ നമ്മുടെ പൂർവ്വഗാമികളായ നമ്മുടെ ഉസ്താദുമാർ, മഹത്തുക്കളായ പണ്ഡിതന്മാർ, നമ്മുടെ ബന്ധുക്കൾ എല്ലാവർക്കും അള്ളാഹു അവരുടെ പരലോക പദവികൾ ഉയർത്തി അനുഗ്രഹിക്കട്ടെ. മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കട്ടെ. ജീവിച്ചിരിക്കുന്ന നമ്മുടെ ഉസ്താദുമാർ, നമ്മുടെ മാതാപിതാക്കൾ, നമ്മുടെ ബന്ധുക്കൾ എല്ലാവർക്കും അള്ളാഹു ആഫിയത്തോടെ, റാഹത്തോടെ, ദീർഘായുസ് പ്രദാനം ചെയ്യട്ടെ. മഹത്തുക്കളായ നമ്മുടെ ഉസ്താദുമാർ, നമ്മുടെ വഴികാട്ടികൾ, നമ്മുടെ മാർഗദർശികളായ മഹത്തുക്കൾ നമുക്ക് കാണിച്ചു തന്ന വഴിയിലായി നിലകൊണ്ട് ഉസ്താദുമാരുടെ പുരുത്തവും മഹത്തുക്കളായ ഉസ്താദുമാരുടെ ഗുരുത്വവും അതിലൂടെ അള്ളാഹുവിൻ്റെ പൊരുത്തവും നേടുന്ന നല്ലവരായ വിദ്യാർത്ഥികളിൽ, കുട്ടികളിൽ അള്ളാഹു നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. ആമീൻ ബിറഹ്മത്തിക യാ അർഹമർ റഹീം. പ്രിയപ്പെട്ട എൻ്റെ സഹോദരങ്ങളെ, ഈ ഒരു സന്ദർഭത്തിൽ നമുക്ക് ചർച്ച ചെയ്യേണ്ടത് മുസ്ലിം നവോത്ഥാന വീഥിയിലെ ഉലമാ സാന്നിധ്യം എന്ന വളരെ പ്രസക്തമായ വിഷയമാണ് നമുക്ക് ചർച്ച ചെയ്യാനുള്ളത്. അള്ളാഹുവിൻ്റെ അതിമഹത്തായ അനുഗ്രഹം കൊണ്ട് ഈ ഒരു വിഷയം ചർച്ച ചെയ്യുമ്പോൾ എന്തുകൊണ്ടും നമുക്ക് അഭിമാനം തോന്നും, എന്തുകൊണ്ടും നമുക്ക് അതുമായി ഏറ്റവും കൂടുതൽ കടപ്പെട്ടു, അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ കടപ്പെട്ടവരാണ് കേരളീയ സ്ഥാപന മുറ്റങ്ങളിൽ നിന്ന് കടമേരിയുടെ മുറ്റമെന്ന് നമുക്കെല്ലാവർക്കും ബോധ്യമുണ്ട്. കേരളീയ മുസ്ലിം സമുദായത്തിൻ്റെ നവോത്ഥാനത്തെക്കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ, ഉലമാക്കളുടെ സാന്നിധ്യത്തെക്കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ വളരെ പ്രസക്തമായി നമ്മുടെ മുമ്പിലേക്ക് കയറി വരുന്ന ഒരുപാട് നാമങ്ങളുണ്ട്. നവോത്ഥാനം എന്ന് പറയുമ്പോൾ, നവോത്ഥാനം എന്ന ആ ഒരു വാക്കുകൊണ്ട് എന്തൊക്കെയാണ് ഉദ്ദേശിക്കുന്നത്? ആത്മീയമായ നവോത്ഥാനമുണ്ട്, ഭൗതികമായ നവോത്ഥാനമുണ്ട്. ലോകത്തെ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ട നവോത്ഥാനം എന്നത് യൂറോപ്യൻ വിപ്ലവവുമായി ബന്ധപ്പെട്ട നവോത്ഥാനമാണ്. ആ നവോത്ഥാനം പിൽക്കാലത്ത് തിരസ്കരിക്കപ്പെടുകയോ തള്ളപ്പെടുകയോ പ്രാധാന്യം ഇല്ലാതാകുകയോ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഇന്ന് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്നത് മുസ്ലിം സമുദായത്തിന്റെ നവോത്ഥാനം എന്ന് പറഞ്ഞാൽ കാലാനുസൃതമായ ഉയർത്തെഴുന്നേൽപ്പും കാലത്തിനനുസൃതമായ മുന്നോട്ടു പോക്കും സാധ്യമാക്കി എടുത്ത നേതാക്കന്മാരെ കുറിച്ച്, വഴിയൊരുക്കിയ ഉലമാക്കളെ കുറിച്ചാണ് നമുക്ക് ചർച്ച ചെയ്യേണ്ടത്. പ്രിയപ്പെട്ട എന്റെ സഹോദരങ്ങളെ, നല്ലവരായ വിദ്യാർത്ഥികളെ, നമ്മൾ ഏറ്റവും കൂടുതൽ പഠിക്കേണ്ട ഒരു ഭാഗമാണിത്. നമ്മെ സംബന്ധിച്ചിടത്തോളം കടമേരിയുടെ മുറ്റത്ത് വെച്ച് നമ്മൾ സംസാരിക്കുമ്പോൾ, അഭിമാന്യരായ നമ്മുടെ ഉസ്താദുമാരുടെ മടിത്തട്ടിൽ നിന്ന് നമ്മൾ സംസാരിക്കുമ്പോൾ, അഭിമാന്യരായ നമ്മുടെ ബാനി ഹസ്രത്ത് ചീക്കിലോട്ട് കുഞ്ഞമ്മദ് മുസ്ലിയാർ എന്ന വലിയ മഹാമനുഷ്യൻ, അതുപോലെ ഒരുപാട് മഹത്തുക്കളായ ചീക്കിലോട്ടോർ, വലിയ ചീക്കിലോട്ടോർ, അതുപോലെ തന്നെ കാങ്ങാട്ടോർ, കിഴക്കയിൽ ഓർ, ഇങ്ങനെ ഒരുപാട് കടത്തനാട് കണ്ട, അല്ലെങ്കിൽ കേരളം തന്നെ നോക്കിക്കണ്ട പ്രഭചൊരിഞ്ഞ മഹാപണ്ഡിതന്മാർ. ആ പണ്ഡിതന്മാര്
ഏറ്റവും വലിയ സേവനം അവരുടെ സേവനകാലം നിറഞ്ഞു നിന്ന പ്രകാശത്തിന്റെ ഏറ്റവും വലിയ പ്രളയം തീർത്ത ആ ഏറ്റവും വലിയ അനുഭൂതി പൂത്തുലഞ്ഞു നിൽക്കുന്ന ഒരു മുറ്റത്താണ് നമ്മൾ സംസാരിക്കുന്നത്. കേരളത്തില് രണ്ടാം മക്ക എന്ന പേരിൽ പൊന്നാനി അറിയപ്പെട്ടപ്പോൾ രണ്ടാം പൊന്നാനി എന്ന പേരിൽ അറിയപ്പെട്ടത് നാദാപുരമായിരുന്നു. രണ്ടാം പൊന്നാനി എന്ന പേരിൽ നാദാപുരം അറിയപ്പെടാൻ കാരണം നമ്മൾ ഇന്നിപ്പോൾ ചവിട്ടി നിൽക്കുന്ന ഈ മണ്ണിൽ മുൻകാലങ്ങളിൽ ചവിട്ടി നടന്ന ഒരുപാട് പൂർവ്വസൂരികളായ ഒരുപാട് മഹത്തുക്കളായ പണ്ഡിതന്മാർ, ഋഷിതുല്യരായി സൂഫികളെ പോലെ ജീവിച്ച് കടന്നുപോയ മഹാപണ്ഡിതന്മാർ, കേരളം കണ്ട പ്രോജ്വല പണ്ഡിതന്മാർ, മഹാനായ ചിക്കിലോട്ട് കുഞ്ഞമ്മദ് മുസ്ലിയാരെ പോലെ, മഹാനായ ചിക്കിലോട്ടോർ എന്ന് പറയുമ്പോൾ ചരിത്രം പഠിക്കണം എന്റെ വിദ്യാർത്ഥികൾ. ചിക്കിലോട്ടോർ എന്ന് പറയുമ്പോൾ രണ്ട് ചിക്കിലോട്ടും പിതാവിന്റെ പേരിൽ തന്നെ അറിയപ്പെടുകയായിരുന്നു മഹാനായ ചിക്കിലോട്ട് കുഞ്ഞമ്മദ് മുസ്ലിയാർ. ചീക്കിലോട്ട് കുഞ്ഞമ്മദ് മുസ്ലിയാർ എന്ന നമ്മുടെ ബാനി ഹസ്രത്ത് പിതാവിന്റെ പേരിൽ തന്നെ അറിയപ്പെടുകയായിരുന്നു. മഹാനവറുകളുടെ പിതാവ് കുഞ്ഞബ്ദുള്ള മുസ്ലിയാർ. മഹാനവറുകള് നമ്മുടെ നാട്ടിൽ കടത്തനാട്ടിൽ ഈ കടമേരിയുടെ നാദാപുരത്തിന്റെ ഓരങ്ങളിൽ വിളിക്കപ്പെട്ടത് ചീക്കിലോട്ടോർ എന്ന പേരിലാ. ചരിത്രം പരതി നോക്കുമ്പോൾ നമുക്കറിയാൻ പറ്റും ചീക്കിലോട്ടോർ എന്ന് പറഞ്ഞാൽ ആദ്യത്തെ പേര് മഹാനായ ചിക്കിലോട്ടോർ എന്ന പേരിൽ അറിയപ്പെടുന്നത് ചിക്കിലോട്ട് കുഞ്ഞബ്ദുള്ള മുസ്ലിയാരാ. ചിക്കിലോട്ട് കുഞ്ഞബ്ദുള്ള മുസ്ലിയാർ എന്ന് പറഞ്ഞാൽ മഹാനായ നമ്മുടെ ബാനി ഹസ്രത്തിന്റെ വന്യ പിതാവാണ് ബാനി ഹസ്രത്ത് ചിക്കിലോട്ട് കുഞ്ഞമ്മദ് മുസ്ലിയാർ എന്ന് പറഞ്ഞാൽ പിതാവിന്റെ പേരിൽ തന്നെ അറിയപ്പെട്ട ഒരു പുത്രൻ, മാന്യനായ മഹാനായ ഒരു പിതാവിന്റെ പേരിൽ അറിയപ്പെട്ട ആദരണീയനായ പുത്രനായിരുന്നു മഹാനായ ചിക്കിലോട്ട് കുഞ്ഞമ്മദ് മുസ്ലിയാർ. നബറല്ലാഹു മർക്കദ. ആ മഹാനുഭാവന്റെ പരലോക പദവികൾ അല്ലാഹു ഉയർത്തി അനുഗ്രഹിക്കട്ടെ. അവരുടെയൊക്കെ മദതും മഅയ്യത്തും അല്ലാഹു നമുക്ക് നൽകി നമ്മളെ അല്ലാഹു രണ്ടു വീട്ടിലും സന്തോഷിപ്പിക്കട്ടെ. പ്രിയപ്പെട്ട എന്റെ സഹോദരങ്ങളെ, നല്ല വിദ്യാർത്ഥികളെ, അവരോടൊക്കെ ഉള്ള ഒരു കടപ്പാട്, അവരോടൊക്കെ ഉള്ള ഒരു ആത്മബന്ധം, ആ ഒരു ഹൃദയബന്ധം, ആ ഒരു രക്തബന്ധം, ആ ഒരു ചോറിനുള്ള കൂറ്, അല്ലെങ്കിൽ അങ്ങനെയുള്ള ഏറ്റവും വലിയ അഭിമാന ബോധത്തോടു കൂടിയാണ് നമ്മൾ ഇത് പറയുന്നത്, നമ്മൾ ഇത് കേൾക്കുന്നത്. മഹാനായ ചിക്കിലോട്ട് കുഞ്ഞമ്മദ് മുസ്ലിയാരെ കുറിച്ച് പറയുമ്പോഴും, അതുപോലെ തന്നെ ചിക്കിലോട്ട് കുഞ്ഞബ്ദുള്ള മുസ്ലിയാരെ കുറിച്ച് പറയുമ്പോഴും, അതുപോലെ തന്നെ മഹാന്മാരായ കിഴക്കയിലോറ്, കാങ്ങാട്ടോറ്, കീഴാന ഓറ്, ഒരുപാട് ഓറുമാരുടെ നാട്, ഒരുപാട് ഓറുമാർ വിജ്ഞാനത്തിന്റെ അറിവിന്റെ പ്രഭചുരത്തി നടന്ന ഏറ്റവും വലിയ നാദാപുരം എന്ന, അതുപോലെ തന്നെ കടമേരി എന്ന ഈ മണ്ണ്. പ്രിയപ്പെട്ട എന്റെ സഹോദരങ്ങളെ, നല്ലവരായ വിദ്യാർത്ഥികളെ, ചരിത്രം പഠിക്കാൻ നമ്മൾ മുന്നോട്ട് വരണം. നമ്മുടെ വേരുകളെ കുറിച്ച് നമ്മൾ പഠിക്കണം, നമ്മുടെ വേരുകളെ കുറിച്ച് പഠിക്കണം, നമ്മുടെ പ്രപിതാക്കളെ കുറിച്ച് നമ്മൾ പഠിക്കണം. അതിലൂടെയാണ് ആത്മാഭിമാനമുള്ള, ആത്മാഭിമാന ബോധമുള്ള, അസ്തിത്വത്തെ കുറിച്ചുള്ള ഏറ്റവും വലിയ അഭിമാന ബോധമുള്ള ഒരു നിലക്ക് നമുക്ക് എത്താൻ കഴിയുകയുള്ളൂ. അതിലൂടെയാണ്, അസ്തിത്വത്തിൽ അഭിമാനിക്കുമ്പോഴാണ് നമ്മുടെ മുന്നോട്ടുള്ള പോക്ക് പുരോഗമനത്തിലേക്ക്, നവോത്ഥാനത്തിന്റെ പുതിയ പ്രഭാതങ്ങൾ വിരിയിക്കാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. അല്ലാഹു നമ്മളെ സഹായിക്കട്ടെ. പ്രിയപ്പെട്ട എന്റെ വിദ്യാർത്ഥികളെ, സഹോദരങ്ങളെ, നമ്മുടെ ഉസ്താദുമാർ നമ്മൾ അനുസ്മരിച്ചല്ലോ, മഹാനായ ബാപ്പു ഉസ്താദിനെ കുറിച്ച്, കൂട്ടുമല ബാപ്പു ഉസ്താദ് അഭിവന്ദനരായ നമ്മുടെ ഗുരുവര്യർ, അവരെ കുറിച്ച് അനുസ്മരിച്ചുകൂടെ പാട്ടുപാടി പലരും കരഞ്ഞിട്ടുണ്ടാകും, കണ്ണുനീർ വന്നിട്ടുണ്ടാകും. എന്റെ പ്രിയപ്പെട്ടവരെ, പിതാവിനെ പോലെ പിതാവിന്റെ പേരിൽ അറിയപ്പെട്ടുവല്ലോ കൂട്ടുമല എന്ന് പറയുമ്പോ, ഒന്നാം കൂട്ടുമലയായി കൂട്ടുമല അബൂബക്കർ മുസ്ലിയാർ എന്ന കേരളം കണ്ട ഏറ്റവും വലിയ വിജ്ഞാന കേന്ദ്രമായ മഹാനായ കൂട്ടുമല ഉസ്താദ്. കേരളത്തിൽ ഒരുപാട് പണ്ഡിതന്മാരെ കുറിച്ച് പഠിക്കുമ്പോ കൂട്ടുമല ഉസ്താദിന്റെ വേറിട്ട ഒരു വ്യക്തിത്വമുണ്ട്. കേരളത്തിലെ പണ്ഡിതന്മാരെ കുറിച്ച് പഠിക്കുമ്പോൾ കൂട്ടുമല ഉസ്താദിനെ കുറിച്ച് പണ്ഡിതന്മാരെ കുറിച്ച് മൊത്തത്തിൽ പഠിക്കുമ്പോ കേരളത്തിലെ പണ്ഡിതന്മാരുടെ കൂട്ടത്തിൽ കൂട്ടുമല ഉസ്താദിന്റെ വ്യതിരക്തത എന്താ നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? എന്റെ വിദ്യാർത്ഥികളെ, നിങ്ങൾ പഠിച്ചിട്ടുണ്ടോ? ഒരുപാട് പണ്ഡിതന്മാരുണ്ടല്ലോ, മഹാനായ ഷംസുൽ ഉലമയെ പോലെ, മഹാനായ കണ്ണിയത്ത് ഉസ്താദിനെ പോലെ, മഹാനായ വാളക്കുളം അബ്ദുൽ ബാരി മുസ്ലിയാരെ പോലെ, മഹാനായ പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാരെ പോലെ ഒരുപാട് മഹാപണ്ഡിതന്മാർ, കേരളം കണ്ട പ്രോജ്വല പണ്ഡിതന്മാർ. ആ പണ്ഡിതന്മാരുടെ കൂട്ടത്തിൽ കൂട്ടുമല ഉസ്താദിനെ വ്യതിരിക്തമാക്കുന്ന ഘടകം എന്താ? കൂട്ടുമല ഉസ്താദിനെ വ്യത്യസ്തമാക്കുന്ന ഘടകം എന്താ? നമ്മൾ പഠിക്കണം. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വിദ്യാർത്ഥികളെ, കൂട്ടുമല ഉസ്താദ് എന്ന് പറയുമ്പോ പിതാവിന്റെ അതേ വഴിയിൽ വന്ന ഒരു പുത്രൻ. അത് കേരളത്തില് മറ്റാരുടെയും ചരിത്രത്തിൽ നമുക്ക് നിവർത്തി പിടിച്ചു പഠിക്കാൻ കഴിയില്ല, ആരുടെയും ചരിത്രം നമുക്ക് കാണാൻ കഴിയുന്നില്ല. മഹാനായ കൂട്ടുമല ഉസ്താദിന്റെ ഏറ്റവും വലിയ സൗഭാഗ്യം നിറഞ്ഞ അവിടുത്തെ ജീവിതത്തിന്റെ ഒരു സൽഫലമാണ് കൂട്ടുമല ബാപ്പു ഉസ്താദ്. അഭിവന്ദ്യരായ നമ്മുടെ ഗുരുവര്യര്
മഹാനവറുകൾ അറിയപ്പെട്ടത് പിതാവിന്റെ അതേ പേരിൽ രണ്ടാം കോട്ടുമല എന്ന് വിളിക്കപ്പെട്ടപ്പോഴും പുതിയ തലമുറയെ സംബന്ധിച്ചിടത്തോളം മഹാനായ എം ടി ഉസ്താദ് പറയുന്നത് പോലെ പുതിയ തലമുറക്ക് കേരളത്തിലെ പുതിയ ജനസമാജത്തിന് കോട്ടുമല ഉസ്താദ് എന്ന് പറഞ്ഞാൽ മഹാനായ ബാപ്പു ഉസ്താദ് ആയിരുന്നു. അങ്ങനെ പിതാവിന്റെ പേരിൽ തന്നെ അറിയപ്പെട്ടു. ഞാൻ പറയുന്നത് ചീക്കലോട്ട് കുഞ്ഞബ്ദുള്ള മുസ്ലിയാർ എന്ന തന്റെ പിതാവിന്റെ പേരിൽ അറിയപ്പെട്ട കുഞ്ഞഹമ്മദ് മുസ്ലിയാർ എന്ന നമ്മുടെ ബാനി ഹസ്രത്തിന് അല്ലാഹു മർക്കദ, അല്ലാഹുവരുടെ പരലോക പദവികൾ ഉയർത്തി അനുഗ്രഹിക്കട്ടെ. എന്റെ പ്രിയപ്പെട്ട എന്റെ സഹോദരങ്ങളെ, വിദ്യാർത്ഥികളെ, നമ്മൾ പഠിക്കണം, അതിലൊരു അഭിമാന ബോധം ഉണ്ടാവണം. നമ്മുടെ ഗുരുനാഥന്മാരെ കുറിച്ച്, നമ്മുടെ ഗുരുക്കന്മാരെ കുറിച്ച് നമുക്ക് മാർഗവും വെളിച്ചവും വെട്ടിത്തന്ന അള്ളാഹുവിന്റെ ദീനിന്റെ ഖിദ്മത്ത് ചെയ്ത സ്വാത്തികരായ വഴികാട്ടികളെ കുറിച്ച് നമ്മൾ പഠിക്കണം. കേരളത്തെ കുറിച്ച് നമ്മൾ പഠിക്കുമ്പോ ഏറ്റവും വലിയ അഭിമാന ബോധം എന്താ നിങ്ങൾക്കറിയോ? കേരളത്തെ കുറിച്ച് പഠിക്കുമ്പോ വേറിട്ട് നിൽക്കുന്ന ഒരു കേരളത്തിന്റെ ഒരു പശ്ചാത്തലമുണ്ട്. ലോക സമൂഹത്തിൽ നിന്ന് കേരളത്തെ വേറിട്ട് നിർത്തുന്ന ഒരു പശ്ചാത്തലം എന്താ? ലോക സമൂഹത്തിൽ നിന്ന് കേരളത്തെ വ്യതിരിക്തമാക്കുന്ന ഒരു ഘടകം. ലോകത്ത് ഒരുപാട് മുസ്ലിം രാജ്യങ്ങളുണ്ടല്ലോ. ആ മുസ്ലിം രാജ്യങ്ങളിൽ നിന്ന് ഒരു പക്ഷേ കേരളത്തിന്റെ പുറത്തുള്ള മുസ്ലിംകൾ ഏറ്റവും കൂടുതൽ തിങ്ങിപ്പാർക്കുന്ന പശ്ചിമബംഗാൾ പോലെ ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ മുസ്ലിംകൾ ഭൂരിപക്ഷം നിൽക്കുന്ന ജില്ലയാണല്ലോ മുർഷിദാബാദ്. ആ പശ്ചിമബംഗാള് അതുപോലെ ഒരുപാട് സ്റ്റേറ്റുകൾ, ഒരുപാട് സംസ്ഥാനങ്ങൾ, അതർ സംസ്ഥാനങ്ങൾ, കേരളത്തിന് പുറത്തുള്ള സംസ്ഥാനങ്ങൾ, ഇതിനെക്കുറിച്ച് പഠിക്കുമ്പോ കേരളം എന്തുകൊണ്ട് വേറിട്ട് നിൽക്കുന്നു എന്ന് നമ്മൾ പഠിക്കണം. എന്തുകൊണ്ട് വേറിട്ട് നിൽക്കുന്നു? കേരളം വേറിട്ട് നിൽക്കുന്നത് കൃത്യമായി ചരിത്രബോധമുള്ള തന്റെ മുൻഗാമികൾ തങ്ങൾക്ക് കാണിച്ചു തന്ന വഴിയും വിളക്കും അത് കെടാതെ സൂക്ഷിക്കണം, അത് കേടുവരാതെ സൂക്ഷിക്കണമെന്ന പിൻതലമുറയുടെ ജാഗ്രതയുള്ള ഒരു മുന്നേറ്റമായിരുന്നു നവോത്ഥാന വിപ്ലവങ്ങൾ സാധ്യമാക്കിയെന്ന് നമ്മൾ തിരിച്ചറിയണം. പ്രിയപ്പെട്ട എന്റെ സഹോദരങ്ങളെ, വിഷയത്തെ വിസ്തരിച്ചു പറയേണ്ട നേരം നമ്മുടെ മുമ്പിലില്ല. ഒരുപാട് സമയം മുമ്പ് ഇരുന്ന് നിങ്ങൾക്ക് ഒരു പക്ഷേ മടുപ്പ് വന്നിട്ടുണ്ടാകും. ആ സമയത്ത് നിങ്ങളുടെ ക്ഷമ പരീക്ഷിച്ച് ഞാൻ നിങ്ങളുടെ പ്രയാസപ്പെടുത്തുകയല്ല. ഞാൻ നിങ്ങളോട് പറയുന്നത് ഈ വിഷയവുമായി ബന്ധപ്പെട്ട ഒരു ബോധം നൽകുകയാ, നമുക്കൊരു ഉന്മേഷം നൽകുകയാ. നിങ്ങൾ പഠിക്കണം നമ്മുടെ ഉസ്താദുമാരെ കുറിച്ചും, നിങ്ങൾ പഠിക്കണം നമ്മുടെ ഗുരുനാഥന്മാരെ കുറിച്ച്, നമുക്ക് വഴിവെട്ടി തന്ന, മാതൃക വിരിച്ചു തന്ന മഹത്തുക്കളായ പ്രഭചൊരിഞ്ഞ പണ്ഡിതന്മാരെ കുറിച്ച്. അത് പഠിക്കുമ്പോഴാണ് കേരളം വേറിട്ട് നിൽക്കുന്ന ഏറ്റവും വലിയ ജാജ്വല്യമാനമായ അഭിമാനതുങ്കലമായ കേരളത്തിന്റെ ഒരു ഏറ്റവും ഉന്നതമായ ചരിത്രത്തിലെ ചാപ്റ്റർ നമുക്ക് കൃത്യമായി മനസ്സിലാക്കാൻ പറ്റുകയുള്ളൂ. നിങ്ങളൊന്ന് പഠിച്ചു നോക്കൂ. കേരളം എന്ന് പറഞ്ഞാൽ ഒന്ന് നേരെ നേർത്ത കടലാസ് പെൻസിൽ കൊണ്ട് വരച്ചാൽ കേരളത്തിന്റെ മാപ്പായി. എന്നാൽ ഇതിന്റെ 10 ഇരട്ടിയോ 11 ഇരട്ടിയോ എത്രയോ ഇരട്ടി വലുപ്പമുള്ള ഇന്ത്യയുടെ ഒരുപാട് സംസ്ഥാനങ്ങളുണ്ടല്ലോ. ആ സംസ്ഥാനങ്ങളിൽ നിന്നൊക്കെ വ്യത്യസ്തമായി അഭിമാന ബോധമുള്ള ഒരു സമൂഹമായി കേരളത്തിലെ മുസ്ലിം സമൂഹം മാറാൻ കാരണം ഇവിടുത്തെ പണ്ഡിത സമൂഹത്തിന്റെ കൃത്യമായ ദൗത്യമാണ്. നമ്മൾ മനസ്സിലാക്കണം, ഇവിടത്തെ സുന്നികളെ അധിക്ഷേപിക്കുന്ന ആളുകളുണ്ട്, മുസ്ലിയാക്കന്മാർ എന്ന് പറഞ്ഞിട്ട് അവരെ കുറച്ച് കാണിക്കുന്ന ആളുകളുണ്ട്. മുല്ലയാമാര് തിരിയാത്തവരാണ്, മുല്ലയാമാരൊന്നും മനസ്സിലാക്കാത്തവരാണ്, അവർക്ക് കാര്യം തിരിയില്ല, കാലം തിരിയില്ല എന്ന് പറഞ്ഞിട്ട് അവരെ കൊച്ചാക്കി തള്ളുന്ന ആളുകളുണ്ട്. ഒരു കാര്യം മനസ്സിലാക്കണം, നവോത്ഥാനത്തിന്റെ നൂറ്റാണ്ടിന്റെ ചരിത്രം പറയുമ്പോ നവോത്ഥാനത്തിന്റെ 1-ാം നൂറ്റാണ്ടെന്ന് കേരളത്തിന്റെ ചരിത്രം പറഞ്ഞ് നവോത്ഥാനത്തിന്റെ കേരള മുസ്ലിം അവകാശികൾ ഞങ്ങളാണെന്ന് വിളിച്ചു പറയുമ്പോ, പ്രിയപ്പെട്ടവരെ, നമ്മളൊന്ന് മനസ്സിലാക്കുക. നിങ്ങൾ ആലോചിച്ചു നോക്കൂ. എടവണ്ണയിലെ ഒരു സ്ഥാപനം ജാമിയ നദ്വിയ, അതുപോലെ തന്നെ അരീക്കോട് സുല്ലമുസ്ലാം എന്ന സ്ഥാപനം, ഈ പുളിക്കല, നമ്മുടെ പുളിക്കല കോഴിക്കോട്, നമ്മുടെ കൊണ്ടോട്ടിക്കടുത്ത പുളിക്കല നദ്വത്ത് എന്ന സ്ഥാപനം, ഈ സ്ഥാപനങ്ങളൊക്കെയും ബിദ്അത്തിന്റെ വഹാബി കേന്ദ്രങ്ങളാണല്ലോ. ഈ സ്ഥാപനങ്ങളുടെ പ്രോഡക്റ്റ്, അതിന്റെ ഉൽപ്പന്നങ്ങളെ കുറിച്ച് പഠിക്കൂ. 50-ാം വാർഷികം ഒക്കെ ആഘോഷിച്ച സ്ഥാപനത്തിന്റെ ഉൽപ്പന്നങ്ങളെ കുറിച്ച് പഠിക്കുമ്പോ കൃത്യമായി സാമൂഹിക നിർമ്മാണ പ്രക്രിയയിൽ എന്തുമാത്രം നിർവഹിക്കാൻ അവർക്ക് സാധിച്ചിട്ടുണ്ട്, ഒന്നും സാധിച്ചിട്ടില്ല എന്ന കൃത്യമായ ബോധ്യം നമുക്ക് കിട്ടും. പ്രിയപ്പെട്ട എന്റെ സഹോദരങ്ങളെ, നമ്മെ സംബന്ധിച്ചിടത്തോളം അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ മഹാനായ മാലിക് ഇബ്നു ദീനാറും മാലിക് ഇബ്നു ഹബീബ് തങ്ങളും ഷറഫ് ഇബ്നു മാലിക് തങ്ങളും ഒരുപാട് മഹാപണ്ഡിതന്മാർ, അള്ളാഹുവിന്റെ ദീനിന് ഖിദ്മത്ത് ചെയ്ത അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലത്ത് ദീൻ എത്തിച്ചു തന്ന മഹാന്മാരായ സ്വഹാബാക്കൾ, അവരുടെ പിൻതലമുറക്കാരായ താബിഉകള്, അവരെ തുറന്ന മഹാന്മാരായ മഖ്ദൂമമാർ, അവരെ തുറന്നു വന്ന കോഴിക്കോട്ടെ ഖാദിമാർ, ഇവരൊക്കെയും കൃത്യമായി ഏതെങ്കിലും വിജ്ഞാന കേന്ദ്രത്തെ അടിസ്ഥാനപ്പെടുത്തി അന്ന് പഴയ കാലത്ത് പള്ളിദർസുകളായിരുന്നു. വിപുലമായ പള്ളിദർസുകൾ സിറിയയിൽ നിന്നും ഈജിപ്തിൽ നിന്നും അതുപോലെ തന്നെ സിലോണിൽ നിന്നൊക്കെ വന്ന് പഠിച്ചുവല്ലോ പൊന്നാ
ഹനാനിയിലെ പള്ളിയില് മഖ്ദൂമിന്റെ ദർസിന്റെ വട്ടത്തിലേക്ക് വന്ന് പഠിച്ചവരാരാ? ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് വന്ന ആളുകൾ. നമ്മൾ പഠിക്കണം അങ്ങനെ ഉള്ള ഒരു കേരള പശ്ചാത്തലം. ആ കേരള പശ്ചാത്തലം കൃത്യമായി പറയുമ്പോ അഖില സുന്നത്ത് വൽ ജമാഅത്തിന്റെ അഭിമാന ബോധമുള്ള നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഏറ്റവും കൂടുതൽ അഭിമാനിക്കാം. അതിന്റെ പ്രോഡക്റ്റുകൾ ഇന്നും നിലനിൽക്കുകയാണ് അതിന്റെ പ്രോഡക്റ്റുകൾ, അതിന്റെ ഉൽപ്പന്നങ്ങൾ ഇന്നും സമൂഹം ഏറ്റവും വലിയ നന്മയായി അനുഭൂതിയോടെ അനുഭവിക്കാം. അതാണ് എല്ലാ കാലത്തും ഏത് സ്ഥാപനത്തെടുത്ത് പരിശോധിച്ചു നോക്കൂ. ഇന്നലെ മരിച്ചുപോയല്ലോ, മണ്ണുണങ്ങാതെ നമ്മൾ ഓർക്കുകയാണ് മഹാനായ അത്തിപ്പറ്റ ഉസ്താദിനെ കുറിച്ച്. ആ മഹാനായ ഋഷിതുല്യനായി ജീവിച്ച കേരളത്തിലെ സൂഫി ചക്രവാളത്തിലെ ഏറ്റവും വലിയ സുൽത്താനായി ജീവിച്ച മഹാനായ അത്തിപ്പറ്റ ഉസ്താദ്. അത്തിപ്പറ്റ ഉസ്താദ് മിനിഞ്ഞാന്ന് വഫാത്തായി. അവരുടെ ഖബറടക്കം കഴിഞ്ഞു. മഹാനവരുകളെ കുറിച്ച് ഓർക്കുമ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കൂ. പത്രങ്ങൾ എഴുതിയല്ലോ സ്ത്രീ വിദ്യാഭ്യാസത്തിന് പ്രാധാന്യം നൽകിയ പണ്ഡിതൻ, സ്ത്രീ വിദ്യാഭ്യാസത്തിന് പ്രാധാന്യം നൽകിയ സൂഫി സുൽത്താൻ എന്ന് പറയുമ്പോ നമ്മൾ മനസ്സിലാക്കുക, എവിടെയും വിദ്യാഭ്യാസത്തിന്റെ വിജ്ഞാനത്തിന്റെ അറിവുമുറ്റങ്ങളിൽ നിന്നാണ് നവോത്ഥാനത്തിന്റെ പുതിയ പ്രഭാതങ്ങൾ വിരിഞ്ഞുണ്ടായിട്ടുള്ളത്. നമ്മൾ തിരിച്ചറിയണം. നമ്മൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ചരിത്രം ഞാൻ പെട്ടെന്ന് ഓടിച്ചു പറയാം, വിസ്തരിച്ചു പറയാം, നമ്മുടെ മുൻപിൽ നേരമില്ല. ഞാൻ നിങ്ങൾ പഠിക്കാൻ വേണ്ടി ചെറിയൊരു ചീളിട്ട് തരിക. നമ്മൾ പഠിക്കണം നമ്മുടെ ബാനി ഹസ്രത്തിനെ കുറിച്ച്. ബാനി ഹസ്രത്തിന്റെ പേര് കുഞ്ഞഹമ്മദ് എന്നല്ലേ? കുഞ്ഞഹമ്മദ് ഹാജി, കുഞ്ഞഹമ്മദ് മുസ്ലിയാർ. എന്നാൽ ചരിത്രത്തിൽ ഇതുപോലെ 900 ആണ്ട് കാലത്ത് ജീവിച്ച ഒരു മഹാപണ്ഡിതനുണ്ട്, കേരളം കണ്ട മഹാപണ്ഡിതൻ, മഹാനായ വാളക്കുളം അബ്ദുൽ ബാരി മുസ്ലിയാരുടെ അഭിവന്ദ്യനായ ഗുരുവര്യര്. അതിനുശേഷം കാടേരി ഉസ്താദ്, അതുപോലെ തന്നെ അതിനുശേഷം പാങ്കിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാർ. ആ ഗുരുപരമ്പര നേരെ പഠിക്കുമ്പോ ചെന്ന് മുട്ടുന്നത് മഹാനായ മൗലാന ചാലിലകത്ത് കുഞ്ഞഹമ്മദ് ഹാജി എന്ന മഹാപണ്ഡിതൻ, കേരളം കണ്ട പ്രോജല പണ്ഡിതനായ മഹാനായ ചാലിലകത്ത് എന്ന പേരിൽ ചുരുക്കപ്പേരിൽ അറിയപ്പെടുന്ന ചാലിലകത്ത് കുഞ്ഞഹമ്മദ് ഹാജി. ഈ കുഞ്ഞഹമ്മദ് ഹാജിയെ കുറിച്ച് പഠിക്കൂ. ഞാൻ ഒറ്റ കാര്യം നിങ്ങളോട് പറയുന്നുള്ളൂ, ചാലിലകത്തും ചീക്കിലോട്ടും. മൗലാന ചാലിലകത്ത്, മൗലാന ചീക്കിലോട്ട് താരതമ്യം പഠനം നടത്തും എന്റെ കുട്ടികളെ, താരതമ്യ പഠനം നടത്തും നമ്മൾ. മൗലാന ചീക്കിലോട്ട്, മൗലാന ചീക്കിലോട്ട് മുന്നിൽ നിൽക്കാൻ, മൗലാന ചാലിലകത്തിനേക്കാൾ ഒരുപാട് പടി മൗലാന ചീക്കിലോട്ട് മുന്നിൽ നിൽക്കാൻ കാരണമെന്താ? ഇന്നും പ്രഭ ചുരത്തുന്ന ഏറ്റവും വലിയ നല്ല ഉൽപ്പന്നങ്ങള് ഈ സമൂഹത്തിന് സംഭാവന ചെയ്തുകൊണ്ട് ഉന്നത മത കേന്ദ്രമായി ഈ കടമേര് റഹ്മാനി എന്ന സ്ഥാപനം ജ്വലിച്ചു നിൽക്കുമ്പോ മഹാനായ ബാനി ഹസ്രത്തിന്റെ സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാവുകയാ. നോക്കൂ നിങ്ങൾ, ചാലിലകത്ത് കുഞ്ഞഹമ്മദ് ഹാജി എന്ന പണ്ഡിതൻ, ചാലിലകത്ത് കുഞ്ഞഹമ്മദ് ഹാജി, ചാലിലകത്ത് ചീക്കിലോട്ട്, രണ്ടാളും പേരൊന്ന, കുഞ്ഞഹമ്മദ് എന്ന രണ്ടാളുടെയും പേര്, നമ്മുടെ ബാനി ഹസ്രത്തിന്റെ പേര് കുഞ്ഞഹമ്മദ്, കേരളം കണ്ട ഏറ്റവും വലിയ നവോത്ഥാന നായകൻ എന്ന പേരിൽ അറിയപ്പെടുന്ന ചാലിലകത്ത് കുഞ്ഞഹമ്മദ് ഹാജിയുടെ പേരിൽ കുഞ്ഞഹമ്മദ. ഇവർ തമ്മിലുള്ള പേരിന്റെ സമാനത മാത്രമല്ല, സമുദായത്തിന് വേണ്ടി അവർ ചെയ്ത ത്യാഗ നിർവഹണങ്ങൾ, അവർ സമുദായത്തിന് വേണ്ടി ചെയ്ത ത്യാഗ സേവനങ്ങൾ, ആ സേവനങ്ങളെ കുറിച്ച് പഠിക്കുമ്പോ മഹാനായ നമ്മുടെ ബാനി ഹസ്രത്ത് ചിക്കിലോട്ട് കുഞ്ഞമ്മദ് മുസ്ലിയാർ എന്ന മഹാനായ ചിക്കിലോട്ട് കുഞ്ഞമ്മദ് മുസ്ലിയാർ എന്ന മഹാപണ്ഡിതൻ, മഹാനവറുകൾ നിർവഹിച്ച സേവനം ഏറ്റവും വലുതാണെന്ന് നമ്മൾ തിരിച്ചറിയാൻ പറ്റും. ഞാൻ ചുരുക്കി പറയുകയാ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഏറ്റവും വലിയ, നമ്മൾ കൃത്യമായി നമ്മൾ പഠിക്കുന്ന വിദ്യാർത്ഥികൾ, 8-ലെത്തിയവരും 9-ലെത്തിയവരും 10 ഇവിടെ മുത്തവൽക്കാത്തുനിന്ന് പിരിയാൻ ആയി നിൽക്കുന്നവരും ഒക്കെ ഉള്ള കുട്ടികൾ, ഒന്നു മുതലുള്ള കുട്ടികൾ, അവരൊക്കെയും കേൾക്കുമ്പോൾ നമുക്ക് കൃത്യമായി നമ്മൾ അടിസ്ഥാനപരമായി നമ്മുടെ ചരിത്രത്തെ കുറിച്ച് നമുക്ക് ബോധം വേണം. നമ്മുടെ ഉസ്താദുമാരെ കുറിച്ച്, വഴിവെട്ടി തന്ന വെളിച്ചത്തിന്റെ പ്രഭവ കേന്ദ്രങ്ങളായ മഹാപണ്ഡിതന്മാരെ കുറിച്ച് നമുക്ക് ബോധം വേണം. അതിലൂടെ ആത്മാഭിമാനമുള്ള ആളുകളായിട്ട് ഈ സമൂഹത്തിന്റെ ഉത്ഥാന നീക്കങ്ങൾക്ക്, നവോത്ഥാന നീക്കങ്ങൾക്ക് ചുവട് പിടിക്കാൻ നമ്മളെ കൊണ്ട് കഴിയണം. അതിന് ആവുമെന്ന ഏറ്റവും വലിയ ഉന്മേഷമാണ്, ഉത്സാഹമാണ്, അതിനുള്ള മോട്ടിവേഷനാണ്, കൃത്യമായ പ്രചോദനമാണ് കഴിഞ്ഞ വാക്കുകൾ, കഴിഞ്ഞ പ്രഭാഷണങ്ങൾ നമ്മൾ കേട്ടത് മഹാനായ ബാപ്പു ഉസ്താദിനെ കുറിച്ച്. ബാപ്പു ഉസ്താദിനെ കുറിച്ച് പറയുമ്പോ നമുക്ക് കിട്ടുന്ന കൃത്യമായ ഒരു മോട്ടിവേഷൻ, കൃത്യമായ ഒരു പ്രചോദനം. ആ ബാപ്പു ഉസ്താദിന്റെ മക്കൾ, മഹാനായ ചിക്കിലോട്ട് കുഞ്ഞമ്മദ് മുസ്ലിയാർ, എന്റെ പ്രിയപ്പെട്ടവരെ ഒന്ന് ആലോചിച്ചു നോക്കൂ. ഒരു കാലത്ത് യാതൊരു വിധത്തിലും ആശ്രയമില്ലാതെ കൃത്യമായി വലിയ ദാരിദ്ര്യത്തിന്റെ മഹാപ്രയാസത്തിൽ നിൽക്കുന്ന ഒരു കാലം, വലിയ കുടുംബത്തിൽ ജനിച്ച മഹാനായ ചിക്കിലോട്ട് കുഞ്ഞമ്മദ് മുസ്ലിയാർ എന്ന മഹാപണ്ഡിതൻ, മഹാനവറുകള് ഈ സമുദായത്തിന്റെ അറിവ് സേവനത്തിന് മുന്നോട്ട് വന്നപ്പോ തന്റെ സമ്പത്ത് മുഴുവനും ചെലവഴിച്ചുവല്ലോ, ദാരിദ്ര്യത്തിന്റെ താഴ്ന്ന പടിയിലേക്ക് എത്തിയല്ലോ മഹാനവറുകള്. തന്റെ മക്കൾക്ക് അറിവ് പഠിക്കാൻ വന്ന വെളിച്ചത്തിന്റെ വട്ടത്തിലേക്ക് വന്ന കടമേരിയുടെ മുറ്റത്തേക്ക് താൻ വിളിച്ച അറിവിന്റെ ഗേഹത്തിലേക്ക് പ്രതീക്ഷയോടെ വന്ന കുട്ടികൾക്ക് അന്നം കൊടുക്കാൻ പ്രയാസപ്പെട്ടപ്പോ, കിട്ടാതെ വന്നപ്പോ അജ്മീറിലേക്ക് വണ്ടി കയറിയ കഥ നിങ്ങൾ കേട്ടിട്ടുണ്ടോ? അജ്മീറിലേക്ക് വണ്ടി കയറി
നിങ്ങൾ കേട്ടിട്ടില്ലേ, ആ അജ്മീറിലേക്ക് വണ്ടി കയറിയിട്ട് അജ്മീറിൽ പോയി രാജസ്ഥാനിൽ, ഇന്ത്യയുടെ സുൽത്താനല്ലേ, ഇന്ത്യയുടെ സുൽത്താൻ മഹാനായ സുൽത്താൻ ഹിന്ദ് ഖാജ അജ്മീരി മഹാനവർകളുടെ ദർബാറിൽ ചെന്നിട്ട് അവിടെ ഇരുന്നു, മാസങ്ങൾ ഇരുന്നു, ദിവസങ്ങൾ ഇരുന്നു, ദിവസങ്ങൾ ഇരുന്നിട്ട് ഒരു ദിവസം ഉറങ്ങുന്നതിനിടയിൽ മഹാനായ ഖാജ തങ്ങൾ വന്നിട്ട് തട്ടി ഉണർത്തിട്ട് പറയാ, കുഞ്ഞമ്മദ് മുസ്ലിയരെ നിങ്ങളുടെ ആവശ്യം കഴിഞ്ഞല്ലോ, നിങ്ങൾ പൊയ്ക്കോളി, നിങ്ങൾക്ക് നിങ്ങളുടെ കുട്ടികൾക്ക് അറിവ് പഠിക്കാമെന്ന് നിങ്ങളുടെ കുട്ടികൾക്ക് അന്നം കിട്ടുകയല്ലേ വേണ്ടത്, അതിന് യാതൊരു മുടക്കവുമില്ല, നിങ്ങൾ നാട്ടിലേക്ക് മടങ്ങിക്കൊള്ളൂ എന്ന് പറയുമ്പോൾ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നല്ലവരായ വിദ്യാർത്ഥികളെ, ഈ കടമേരിൽ ഒരു ദിവസം പാർത്തു, ഒരു ദിവസം ഒരു ഉരുള ചോറ് തിന്നു, ഒരു ഉരുള വറ്റ് തിന്നു, ഓർക്കണം നമ്മൾ ഹാജാത്തങ്ങൾ അനുവദിച്ച ഭക്ഷണമാണ് കഴിച്ചതെന്ന്. ഹാജാത്തങ്ങൾ അനുവദിച്ചതാണല്ലോ മഹാനവറുകള്, അന്ന് ഹാജാത്തങ്ങൾ ഇന്ത്യ ഭരിക്കുന്ന സുൽത്താൻ മഹാനായ ഹാജാത്തങ്ങൾ പറഞ്ഞതാ, കുഞ്ഞമ്മദ് മുസ്ലിയാരെ നിങ്ങൾ പൊയ്ക്കോളി, നിങ്ങൾ വിളിച്ച അറിവിന്റെ വെളിച്ചത്തിലേക്ക് നിങ്ങൾ വിളിച്ച കുട്ടികൾക്ക് അന്നം ഒരിക്കലും മുട്ടൂല, അവിടെ അവർക്ക് അന്നം കൊടുക്കും, അവർക്ക് അന്നം കിട്ടും, നിങ്ങൾ മടക്കിക്കൊള്ളു, അവർക്കുള്ളത് അവിടേക്ക് എത്തുമെന്ന് മഹാനായ ഹാജാത്തങ്ങൾ പറഞ്ഞതിന്റെ കൃത്യമായ പുലർച്ചെ നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുക. ഓരോ ഉരുള നമ്മുടെ വായിലേക്ക് വെക്കുമ്പോഴും അത് ഹാജാത്തങ്ങൾ നീട്ടിത്തന്നതാണെന്ന ബോധ്യത്തോടെ നമ്മൾ കഴിക്കുമ്പോ, ആ ഒരു ബോധ്യത്തോടെ നമ്മൾ നിൽക്കുമ്പോ കൃത്യമായി ആത്മീയമായ ശിക്ഷണം നമുക്ക് ലഭിക്കുകയാണ്. അതിലൂടെ അനുഭൂതി നിറഞ്ഞു നിൽക്കുന്ന കൃത്യമായ പുതിയ ഒരുപാട് നവോത്ഥാന നീക്കങ്ങൾ നമ്മിലൂടെ ഉണരുകയാ. അള്ളാഹു നമുക്ക് തോഫിക്ക് നൽകട്ടെ. അഭിയന്തരായ നമ്മുടെ ഉസ്താദുമാർ, മഹത്തുക്കളായ നമ്മുടെ പണ്ഡിതന്മാർ, നമുക്ക് മാർഗം കാണിച്ചെന്ന മഹത്തുക്കളായ നമ്മുടെ ഉസ്താദുമാർ, ഒരുപാട് മഹാന്മാരായ ഉസ്താദുമാരുണ്ട്. ഓർക്കുമ്പോൾ ഒരുപാട് ഉസ്താദുമാർ, മഹാനായ അലി ഉസ്താദിനെ കുറിച്ച് ഓർക്കുക, കണ്ണുനീരുകൊണ്ട് മുഖം നനയും, കണ്ണുനീരുകൊണ്ട് നെഞ്ചു നനയും, ആ മഹാനായ അലി ഉസ്താദ് ഏറ്റവും വലിയൊരു സൂഫിയായി ജീവിച്ചു, പ്രാർത്ഥനകൾക്ക് നേതൃത്വം നൽകി. മഹാനായ അരീക്കൽ ഉസ്താദ്, അരീക്കൽ രണ്ട് ഉസ്താദുമാർ, കുട്ടികളെ ഒരു പക്ഷേ നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല, ഏറ്റവും വലിയ വിനയാന്തരായി, ഏറ്റവും കുട്ടികളെപ്പോലെ കുട്ടികളോട് പെരുമാറിയ ഏറ്റവും വലിയ സുഫിയായ ഒരു മനുഷ്യൻ നമ്മൾ കണ്ട, നല്ല ഒരു സുഫിയായ ഒരു മനുഷ്യൻ മഹാനായ അരീക്കൽ അബ്ദുറഹ്മാൻ മുസ്ലിയാർ, അതുപോലെ തന്നെ അരീക്കൽ ഇബ്രാഹിം മുസ്ലിയാർ, ഇങ്ങനെ രണ്ട് അരീക്കൽ ഉസ്താദുമാർ, ചെറിയ അരീക്കൽ ഉസ്താദ്, വലിയ അരീക്കൽ ഉസ്താദ്, ഇങ്ങനെ രണ്ട് മഹാപണ്ഡിതന്മാർ നമ്മുടെ കേരളത്തില് ജ്വലിച്ചു നിന്ന അറബി കാവ്യരംഗത്ത്, കാവ്യലോകത്ത് ജ്വലിച്ചു നിന്ന കേരളം കണ്ട വലിയ കുലപതികളായിരുന്നു അവർ രണ്ടുപേരും. ഭരണം നടത്തിയത് അവർ രണ്ടുപേരും, അറിവിന്റെ വിപ്ലവത്തിന് ചെങ്കോലേന്തിയത് ഈ കടമേരിയുടെ മുറ്റത്തായിരുന്നു, കടമേരിയുടെ ക്ലാസ് റൂമുകളിലായിരുന്നു. നമ്മൾ അഭിമാനിക്കണം ആ മഹത്തുക്കളായ പണ്ഡിതന്മാർ നമ്മോട് വിട പറഞ്ഞിട്ട് വർഷങ്ങൾ പിന്നിടുകയാ. അതുപോലെ തന്നെ ഹിക്മത്തിന്റെ വെളിച്ചം കൊണ്ട് അറിവിന്റെ ഏറ്റവും വലിയ സൗഭാഗ്യം നിറഞ്ഞ തന്റെ ഏറ്റവും വലിയ സൂക്ഷ്മത നിറഞ്ഞ നിയന്ത്രണങ്ങളിലൂടെ സൂക്ഷ്മത നിറഞ്ഞ തർബിയത്തിന്റെ ഉന്നതമായ പ്രവചൊരിഞ്ഞുന്ന വഴിയിലൂടെ ഈ മുത്തഅല്ലിമികളെ, ഇവിടുത്തെ വിദ്യാർത്ഥികളെ വഴി നടത്തിയ മഹാനായ അസീസ് ഉസ്താദ്, അബ്ദുൽ അസീസ് ഉസ്താദ്, വറ്റല്ലൂരിലെ അസീസ് ഉസ്താദ്, അള്ളാഹുവരുടെ ദർജ ഉയർത്തി കൊടുക്കട്ടെ, അള്ളാഹുവരുടെ മഹത്വം വർദ്ധിപ്പിക്കട്ടെ. പ്രിയപ്പെട്ട എന്റെ വിദ്യാർത്ഥികളെ, ആമീൻ പറയണം കേട്ടോ, വിദ്യാർത്ഥികളെ ആമീൻ പറയണം. നമ്മുടെ അസീസ് ഉസ്താദ് ഇവിടെ പറഞ്ഞു പോയി, അതുപോലെ തന്നെ നമ്മുടെ വെളിമണ്ണ ഉസ്താദ്, നമുക്ക് വെളിച്ചം തന്ന മഹാനായ എം എം ബഷീർ ഉസ്താദ്, അതുപോലെ തന്നെ വിളയിൽ ഉസ്താദ്, ഒരുപാട് ഉസ്താദുമാർ, മഹത്തുക്കളായ ഒരുപാട് ഉസ്താദുമാർ, ബാപ്പു ഉസ്താദിനെ ഓർക്കുന്നു, നമ്മൾ അനുസ്മരിക്കുന്നു നമ്മൾ. അതുപോലെ തന്നെ ഇത് മഹാനായ ഷെയ്ഖ് മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദർ ജീലാനി ഖദ്ദസല്ലാഹു സിർറഹു ലസീ തങ്ങളുടെ ഓർമ്മകൾ നിറഞ്ഞു നിൽക്കുന്ന മാസം, മഹാനായ റയീസുൽ മുഹഖഖീൻ കണ്ണിയത്ത് ഉസ്താദിന്റെ ഓർമ്മകൾ നിറഞ്ഞു നിൽക്കുന്ന മാസം, മഹാനായ ഷംസുൽ ഉലമയുടെ ഓർമ്മകൾ നിറഞ്ഞു നിൽക്കുന്ന മാസം, അതുപോലെ തന്നെ മഹാനായ കൊട്ടുമല ബാപ്പു ഉസ്താദിന്റെ ഓർമ്മകൾ നിറഞ്ഞു നിൽക്കുന്ന മാസം. ഇതേ മാസത്തിൽ നമ്മൾ ഇങ്ങനെ ഓർക്കുമ്പോ നമ്മുടെ ഉസ്താദുമാരെ കുറിച്ച് പറയാൻ മറക്കരുതല്ലോ. നമുക്ക് വഴി കാണിച്ചെന്ന ഒരുപാട് മഹത്തുക്കൾ, മഹാന്മാരായ സയ്യിദന്മാരായ സയ്യിദന്മാരായ മഹാന്മാരായ മാണക്കാട് പി എം എസ് എ പൂക്കോയ തങ്ങളെ പോലെ, മഹാനായ കായികൽ കോം സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫക്ക തങ്ങളെ പോലെ, മഹാനായ സയ്യിദ് മുഹമ്മദ് അലി ഷിഹാബ് തങ്ങളെ പോലെ, ഉമർ അലി ഷിഹാബ് തങ്ങളെ പോലെ, മഹാനായ സയ്യിദ് ഷിഹാബുദ്ദീൻ ഇമ്പിച്ചു കോയ തങ്ങളെ പോലെ, ഒരുപാട് മഹാപണ്ഡിതന്മാർ, സയ്യിദന്മാർ, ആരിഫിങ്ങൾ, നമ്മൾ ചരിത്രം പഠിക്കണം. മഹാനായ ചാപ്പനങ്ങാടി ബാപ്പു മുസ്ലിയാരെ പോലെ, മഹാനായ മഹാന്മാരായ ഒരുപാട് പണ്ഡിതന്മാർ, സ്വാലിഹിങ്ങളായ ഒരുപാട് മഹത്തുക്കളായ നമ്മുടെ വഴികാട്ടികൾ, അവരെ കുറിച്ചൊക്കെയുള്ള കൃത്യമായ ബോധവും ബോധ്യവും കൃത്യമായ അറിവും അതിലൂടെ നമുക്ക് തിരിച്ചറിവും ഉണ്ടാവട്ടെ. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ, അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വിദ്യാർത്ഥികളെ, അല്ലാഹു നമ്മളെ അനുഗ്രഹിക്കട്ടെ. വിഷയം ഇനിയും വിസ്തരിച്ച് പറയാൻ നമുക്ക് നേരമില്ലല്ലോ, നമുക്ക് പിരിയല്ലേ.